എല്ലാവർക്കും ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, കൂടുതൽ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കാനൊരുങ്ങി ഇന്ത്യൻ വ്യോമസേന. 114 മൾട്ടി റോൾ വിമാനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് 90 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നു. രണ്ടാമതായി, തേജസ് MK1A വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന റാഡോമിന് പകരം കൂടുതൽ മികച്ച റാഡോം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നു. മൂന്നാമതായി, കമോവ്കാ 226 ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു. പകരം ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ സേനയിലേക്കെത്തും. നാലാമതായി, റഷ്യയുമായി സഹകരിച്ച് 500,000-ലധികം AK-203 റൈഫിളുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകി. എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി അധികാരമേറ്റതു മുതൽ തേജസ് MK2 പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാകുന്നു. ഭാവിയിലെ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം തേജസ് MK2 ഒഴിവാക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 114 ജെറ്റുകളുടെ MRFA ആവശ്യകതകൾ തരം താഴ്ത്താനാണോ തേജസ് MK2 പ്രോഗ്രാം ഇന്ത്യ ഗവൺമെന്റ് ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഭയപ്പെടുന്നു. 2022 പകുതിയോടെ MRFA മത്സരത്തിന്റെ RF ഘട്ടം വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേന താൽപ്പര്യപ്പെടുന്നു. 114 ജെറ്റുകൾക്ക് സർക്കാർ അനുമതി നേടിയതിനു ശേഷം തേജസ് MK2 പ്രോഗ്രാമും വേഗത്തിലാക്കാൻ വ്യോമസേന പദ്ധതിയിടുന്നു. കൂടാതെ റഫാൽ ഡീലിന്റെ അവസാനഘട്ട വിമാനങ്ങൾ വരും ആഴ്ചയ്ക്കുള്ളിൽ വ്യോമസേനയ്ക്ക് കൈമാറും. 4.5 ജനറേഷൻ തേജസ് MK1A നിന്നും അഞ്ചാം തലമുറ AMC ഫൈറ്റർ ജെറ്റിലേക്ക് മാറാൻ ഇന്ത്യൻ വ്യോമസേന ആഗ്രഹിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ MiG-29, Mirage 2000, ജാഗ്വാർ ഫ്ലീറ്റ് എന്നിവയ്ക്ക് പകരമായി ഉയർന്നു വരാമായിരുന്ന തേജസ് MK2 ഓർഡറുകളേക്കാൾ 90 റഫാൽ വിമാനങ്ങളുടെ ഓർഡറുകൾ നൽകാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് താൽപ്പര്യമുണ്ടെന്ന് പറയപ്പെടുന്നു. വ്യോമസേനയുടെ ചിന്താഗതിയിലെ ഒരു പോരായ്മയും പല വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. 2-ഫ്രണ്ട് യുദ്ധത്തിന് അനുവദിച്ചിട്ടുള്ള സംഖികളിലേക്ക് കോംബാറ്റ് സ്ക്വാഡ്രൺ ശക്തി തിരികെ കൊണ്ടുവരാൻ വ്യോമസേന പ്രവർത്തിക്കുന്നില്ലെന്നും പകരം റഫാലിനോട് അമിതമായ ആഗ്രഹം കാണിക്കുകയാണെന്നും വിമർശനമുയരുന്നു. തേജസ് MK2 പോലെയുള്ള സിംഗിൾ എഞ്ചിൻ യുദ്ധ വിമാനത്തിന് സിംഗിൾ ടിൻ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് അനുപാതം തിരികെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നുവെങ്കിലും ഇരട്ട എഞ്ചിൻ വിമാനങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ മനസ്സ് ചായുകയാണ് എന്നും വിമർശനമുയരുന്നു. ഈ വിമർശനങ്ങൾ ഉയർന്നതോടെ ഈ വിഷയത്തിൽ വ്യോമസേനയുടെയും വിദേശകാര്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു സംയുക്ത മീറ്റിംഗ് നടത്താൻ ADA ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ 2022 അവസാനത്തോടെ തേജസ് MK2 ആസൂത്രണം ചെയ്ത ആദ്യ വിമാനത്തിന്റെ റോൾ ഔട്ടിന്റെ ജോലി തുടരാൻ ADA HIL വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനാൽ 2022 തന്നെ വിമാനത്തിനുള്ള കരാറിൽ ഒപ്പിടാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി LCA തേജസ് ഫ്ലീറ്റിനായി ഒരു പുതിയ റാഡോം പരീക്ഷിക്കാൻ തുടങ്ങി. ഇത് വരാനിരിക്കുന്ന നവീകരിച്ച തേജസ് MK1A ഫ്ലീറ്റിനായി കോബോം വിതരണം ചെയ്ത ക്വാഡ്സ് റാഡോം നോസ്കോണിനെ മാറ്റി സ്ഥാപിക്കും. LCA തേജസ് പ്രോഗ്രാമിനായി ADA ഇതിനോടകം തന്നെ ഒരു ഇൻഹൗസ് റാഡോം നോസ്കോൺ രൂപകൽപ്പന ചെയ്തിരുന്നു. എന്നാൽ 2012 അവരുടെ ഉൽപ്പന്ന മെച്ചപ്പെടുത്തൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി LCAക്കായി ബദൽ റാഡോമിനായി തിരയാൻ തുടങ്ങിയിരുന്നു. തേജസിലെ നിലവിലുള്ള റാഡോം നോസ്കോഡിന്റെ മിന്നൽ സംരക്ഷണ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നും നിലവിലെ ഘടനയിൽ റാഡോം ഫ്യൂസ്ലേജ് ജംഗ്ഷനിൽ വെള്ളം കയറുന്നുണ്ടെന്നും ADA അന്ന് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് കമ്പനിയായ കോബോം ടെൻഡർ നേടുകയും 2015 മുതൽ ക്വാഡ്സ് റാഡോം നോസ്കോൺ വിതരണം ആരംഭിക്കുകയും ചെയ്തു. ഇതാദ്യം LSP-3 പിന്നീട് എല്ലാ LSP, IOC, FOC ജെറ്റുകളിലും കണ്ടിരുന്നു. ക്വാഡ്സ് റാഡോം നോസ്കോണിന്റെ നീളമായ 1972 മില്ലിമീറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ റാഡോമിന്റെ നീളം 1970 മില്ലിമീറ്ററാണ്. എന്നാൽ ഫ്യൂസ്ലേജ് ഇന്റർഫേസിലെ ഡയമീറ്റർ ഇപ്പോൾ കോബോം വിതരണം ചെയ്യുന്ന നോസ്കോണിൽ കാണുന്ന 883.5 മില്ലിമീറ്ററിൽ നിന്നും 892 മില്ലിമീറ്ററായി ഉയർന്നിരിക്കുന്നു. ടെസ്റ്റിംഗ് ആവശ്യകതകൾക്കായി AMCA പ്രോഗ്രാമിനായി ADA ഇതിനോടകം തന്നെ ഒരു പ്രീ പ്രൊഡക്ഷൻ റാഡോം നോസ്കോൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഈ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ തേജസ് MK2, തേജസ് MK1A എന്നീ പ്രോഗ്രാമുകൾക്കായി ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്തയാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹി സന്ദർശിക്കുമ്പോൾ $1 ബില്യൺ കരാർ പ്രകാരമുള്ള റഷ്യൻ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ഇന്ത്യ മുന്നോട്ട് പോകില്ല എന്ന് പറയപ്പെടുന്നു.
പകരം ഇന്ത്യൻ എയർഫോഴ്സിന്റെ 320 ലധികം പഴക്കമുള്ള ഹെലികോപ്റ്ററുകൾ ഉടനടി മാറ്റി സ്ഥാപിക്കേണ്ടതുകൊണ്ട് ചില കമോവ്കാ 226 ഹെലികോപ്റ്ററുകളുടെ ഓഫ് ദി ഷെൽഫ് വാങ്ങലുകൾ ഉണ്ടായേക്കാമെന്ന് പറയപ്പെടുന്നു। ചൈനയുമായുള്ള പിരിമുറുക്കം രൂക്ഷമായതിനാൽ സൈന്യം നിലവിൽ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികൾ ശക്തിപ്പെടുത്തുകയാണ്। 200 കമോവ് ഇരട്ട എഞ്ചിൻ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളുടെ കരാറിൽ ഇന്ത്യ 2015 റഷ്യയുമായി ആദ്യം ഒപ്പുവെച്ചിരുന്നു। ഇതില 60 ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യുകയും ബാക്കിയുള്ളവ ബാംഗ്ലൂർ ഡിഫൻസ് പൊതുമേഖലാ യൂണിറ്റായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ ഹെലികോപ്റ്ററുകളും ചേർന്ന് തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ കരാർ। എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക പ്രതിരോധോൽപാദനം വർദ്ധിപ്പിക്കാൻ താൽപ്പര്യമുള്ള ഒരു സർക്കാരിനുള്ളിൽ പോലും കമോ പദ്ധതിക്ക് വളരെ കുറച്ച് പിന്തുണക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരിലൊരാൾ വ്യക്തമാക്കുന്നു। കൂടാതെ കമോവ് പോലെയുള്ള കോയാക്സിയൽ റോട്ടറുകളുള്ള ഹെലികോപ്റ്ററുകൾ പരമ്പരാഗതമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരിപാലിക്കാൻ ചെലവേറിയതാണെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു। തദ്ദേശീയമായി നിർമ്മിച്ച കൂടുതൽ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിന് റഷ്യയുമായി ഇന്ത്യ നേരത്തെ നടത്തിയ ചർച്ചകൾ പ്രതിസന്ധിയിലായതുകൊണ്ട് കമോവിന് സമാനമായ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ HAL വികസിപ്പിച്ചെടുത്തിരുന്നു। അതിനെ തുടർന്ന് HAL നിന്നും 12 ഹെലികോപ്റ്ററുകൾക്ക് ഇന്ത്യ ഓർഡറും നൽകിയിരുന്നു। ഈ ഹെലികോപ്റ്ററുകളിൽ ഭൂരിഭാഗവും ഫീൽഡ് ടെസ്റ്റുകളും പൂർത്തിയാക്കി പരിമിതമായ സീരീസ് ഉൽപാദനത്തിന് കീഴിൽ ഉടൻ തന്നെ എത്തും। ഇന്ത്യയുടെ 70% സൈനിക ഹെലികോപ്റ്ററുകളും 3 പതിറ്റാണ്ട് പഴക്കമുള്ളവയാണ്। അതിനാൽ പലപ്പോഴും ഇവയ്ക്ക് റീഫിറ്റിംഗും അറ്റകുറ്റപ്പണികളും ആവശ്യമായി വരുന്നു। അടുത്ത അപ്ഡേറ്റ് നോക്കാം। December 6 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി അമേത്തിയിലെ കോർബ പ്ലാന്റിൽ റഷ്യയുമായി സഹകരിച്ച് 500,000-ത്തിലധികം AK-203 റൈഫിളുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി। AK-203 പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ പഴയ OFB റഷ്യയുടെ റോസോബൊറോൺ എക്സ്പേർട്ടും റഷ്യയിലെ കലാഷ്നിക്കോവും ചേർന്നുള്ള പ്രത്യേക സംയുക്ത സംരംഭമായ ഇന്തോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും। AK-47 ഡെറിവേറ്റീവായ AK-203 ആക്രമണ റൈഫിളുകൾ ഇന്ത്യൻ കരസേനാംഗങ്ങളുടെ സ്റ്റാൻഡേർഡ് റൈഫിളായ ഇൻസാസ് റൈഫിളിന് പകരമായി നൽകുമെന്ന് കരുതപ്പെടുന്നു। ഈ പദ്ധതി വിവിധ MSCകൾക്കും മറ്റു പ്രതിരോധ വ്യവസായങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെയും ഘടകങ്ങളുടെയും വിതരണത്തിന് ബിസിനസ് അവസരങ്ങൾ നൽകും। അതോടൊപ്പം ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു। ഇന്ത്യയുടെ ഉയർന്ന പ്രതിരോധ നിർമ്മാണ വൈദഗ്ധ്യത്തിൽ UP ഒരു പ്രധാന സംഭാവനയായി മാറ്റുന്നതിനുള്ള സുപ്രധാന മുന്നേറ്റമാണ് ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നത് എന്നൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി। ഫലപ്രദമായ 300 മീറ്റർ പരിധിയുള്ള AK-203 ആക്രമണ റൈഫിളുകൾ നിലവിലുള്ളതും വിഭാവനം ചെയ്തതുമായ പ്രവർത്തന വെല്ലുവിളികളെ വേണ്ടത്ര നേരിടാൻ കഴിവുള്ളവയാണ്। സൈനികരുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്ന തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയുള്ള ഭാരം കുറഞ്ഞതും കരുത്തുറ്റതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ആധുനിക ആക്രമണ റൈഫിളാണ് AK-203 റൈഫിളുകൾ।